ഷെഫ് ഷെഫാണ് എന്നുള്ളത് അറിയാന്നല്ലാണ്ട് ഇത്രയ്ക്കും തിരക്കുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴും മനസ്സിലായത്. ആളാണോ ആള് ശരിക്കും ആ സുരേഷ് എസ് തന്നെയാണോ എന്നുള്ളൊരു ഇതായി പോയി. ബിരിയാണി വന്നപ്പോ എനിക്കിങ്ങനെ അറിയാം, കെ കെ ഞങ്ങൾ ഒരുമിച്ച് കോഴിക്കോട് കോയമ്പത്തൂർ ബാംഗ്ലൂർ ഒരുമിച്ച് ഒരേ റൂമിൽ എത്രയോ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാള്. ആ കാലഘട്ടത്തിൽ പിന്നീട് ഒരു ബന്ധമില്ലാതെ പോയി. ഞാനും തിരയുന്നുണ്ടായിരുന്നു, ഞാൻ ഫേസ്ബുക്കിലാണെങ്കിലും സുരേഷ് എസ്, സുരേഷ് എസ് എന്ന് നമ്മൾ തിരയുമ്പോൾ സുരേഷ് പിള്ള എന്ന് വരുന്നുണ്ട്. പക്ഷെ സുരേഷ് പിള്ളനെ നമ്മൾ അവിടെ നിന്ന് തട്ടി മായ്ക്കാണ്, കാരണം എനിക്ക് സുരേഷ് പിള്ളനല്ല വേണ്ടത്, എനിക്ക് സുരേഷ് എസ്തിനെയാണ് വേണ്ടത്. നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, പഴയ സൗഹൃദം കെ കെ സുരേഷ് എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കരമായിട്ട് വൈറലായി. കുറേ വർഷമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പോസ്റ്റൊക്കെ ചെയ്തെങ്കിലും ഇത്രമാത്രം ആളുകൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുകയും എന്നെ പേഴ്സണലി വിളിക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി. അപ്പോൾ അതൊരു സൗഹൃദത്തിൻ്റെ കഥ ആയതുകൊണ്ടും മലയാളികൾ ഇങ്ങനെ ഒരു സ്നേഹബന്ധങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ആയിരിക്കാം, എനിക്ക് തന്നെ ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റില്ല. 20 വർഷത്തിന് ശേഷം പുള്ളി കണ്ടുപിടിച്ച് കൂടെ നിന്നു. ഞങ്ങൾ പോലും ഇതുവരെ നേരിട്ട് അങ്ങനെ പഴയ 20 വർഷത്തെ മുമ്പുണ്ടായ സംഭവങ്ങളൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ ഫോണിലൂടെയൊക്കെ വിളിക്കുമ്പോൾ മാത്രമാണ്, നേരിട്ട് വരുമ്പോഴൊക്കെ അദ്ദേഹം ഗസ്റ്റിൻ്റെ ഇടയിലും ഞാൻ കിച്ചണിലുമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ സംഭവം, സത്യമാണോ, ആളെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് പല ലോകത്തെ പല ഭാഗത്തു നിന്നുള്ളവരൊക്കെ ഫേസ്ബുക്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. അപ്പം നമുക്ക് കെ കെ സുരേഷിനെ ഒന്ന് കാണാം. ദേ നിങ്ങളൊക്കെ പറഞ്ഞ അല്ലെ, ഞാൻ ആ എഴുതിയ കഥയിലെ കെ കെ സുരേഷ് ഇതാണ്. കാരണം 20 വർഷത്തിന് ശേഷം 20 വർഷം ഞാൻ ഈ ചെസ് കളിയൊക്കെ പഠിച്ച് കോഴിക്കോട് ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തെ ജോലി ഉപേക്ഷിച്ച് കാസിനോയിൽ പോകുന്നു. അവിടെ കാസിനോയിൽ പോകുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ സീനിയറായിട്ട് ഞാനവിടെ ഒരു ജൂനിയർ വെയിറ്ററായിട്ട് കയറുന്നു, പുള്ളി സീനിയർ വെയിറ്ററാണ്. ഞങ്ങൾ ഒരേ റൂമിൽ എവിടെയായിരുന്നു, അരയിടത്ത് പാലത്തിൻ്റെ അവിടെ. അപ്പം ആദ്യത്തെ ദിവസമൊക്കെ നമ്മുടെ പോയി ഭക്ഷണമൊക്കെ പുള്ളി ഞങ്ങൾ രണ്ടുപേരൂടെ പോയിട്ട് അമ്മ ബസ്സിൽ പോയി ചോറും കറിയൊക്കെ കഴിച്ച ഒരു സമയമാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ മാവ് റോഡ് വഴി ഡെയിലി രാവിലെ 10 മണിക്ക് പോകുന്നു, 3:30 ബ്രേക്കിൽ, ഉച്ചയാകുമ്പോൾ നമുക്ക് ടിപ്പൊക്കെ കിട്ടുമ്പോൾ ഓട്ടോയിൽ തിരിച്ചു വരും, രാവിലെ നടന്നു പോകും, അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ അവിടെ ആകുമ്പോൾ കുറച്ച് വെയിലും കൂടി നമ്മൾ അതാണ് കൂടുതലുമായ ഓട്ടോറിക്ഷയിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി, അവിടെ പോയി ജോലിയൊക്കെ ചെയ്തു കുറേ സംഭവങ്ങളായി 2 വർഷമായി. അങ്ങനെ കാസിനോ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയി. ആ റെസ്റ്റോറൻ്റ് പ്രത്യേകം വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു റെസ്റ്റോറൻ്റ്, അത്രയും ബ്യൂട്ടിഫുൾ. കോഴിക്കോട് മാത്രമല്ല, അത് മലപ്പുറത്ത് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് വരും. വലിയ റെസ്റ്റോറൻ്റാണ്, ഒരു സൈഡ് ഫുള്ള് ബൊഫെ, ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ലഞ്ചിന് ഊണാണ് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ 16 പേരോളമുള്ള ടീമിനെ 2 സെക്ഷനായിട്ട് ഇങ്ങനെ വിടും. അപ്പോൾ ആ 2 സെക്ഷനിൽ ഒരാൾ ഒരു ടീം ബൊഫെ നോക്കും, ഒരു ടീം സർവീസ് നോക്കും. അപ്പോൾ അതിനകത്ത് മിക്കവാറും ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമിലായിരിക്കും. അപ്പം നമ്മൾ കൊണ്ടുപോയി ആളുകൾക്ക് ഫുഡ് ഇങ്ങനെ, ഞാൻ ഫുഡ് റണ്ണറാണ്, കിച്ചണിൽ നിന്ന് ഫുഡ് ഓടിക്കൊണ്ട് വന്ന് കൊടുക്കും, നിങ്ങൾ സെർവ് ചെയ്യും. ടിപ്സൊക്കെ ആ ഗ്രൂപ്പിന് ഷെയറിംഗ് ആണ്. അപ്പം നമ്മൾ മാക്സിമം ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗസ്റ്റിനെ എങ്ങനെ ഹാപ്പി ആക്കണം, എത്ര വേഗത്തിൽ ഭക്ഷണം കൊടുക്കണം, ഒരു റൗണ്ട് സെക്ഷനിൽ എത്ര ഗസ്റ്റ് ഉണ്ടോ അത് തീർത്തിട്ട് അടുത്ത്, കാരണം അത്രയ്ക്ക് ക്യൂ ആണ് ഗസ്റ്റ്. അപ്പോൾ അവരെ നമ്മൾ ഫാസ്റ്റായിട്ട് ഞങ്ങൾ രണ്ടുപേരോടാണ് പുഷ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നല്ല രസമായിട്ടൊക്കെ ജോലി ചെയ്തു. അങ്ങനെ കോഴിക്കോട് ആ റെസ്റ്റോറൻറ്റ് എന്തൊക്കെയോ കാരണങ്ങളാൽ വേറൊരു 2 പാർട്ട്ണർമാരുണ്ടായിരുന്നു, അവരുടെ ഒരു അതൊക്കെ വെച്ചിട്ടാണ് ക്ലോസ് ആയി. അപ്പം ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ഞങ്ങളുടെ കുറേ പേർക്ക് എല്ലാം കൂടെ കോയമ്പത്തൂർ, എനിക്കങ്ങനെ കോയമ്പത്തൂർ റെസ്റ്റോറൻറ്റിൽ വേറെ റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടി. അപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ആൻഡോയും കൂടെ ഞങ്ങളവിടെ പോകുന്നു. അതിൻ്റെ തൊട്ട് പിറകെ ഞാൻ വന്നു, അങ്ങനെ കോയമ്പത്തൂരൊക്കെ ജോലി ചെയ്തു. കോയമ്പത്തൂർ നമുക്ക് ശരിക്കും ഒരു 2-3 മാസം ആയപ്പോഴത്തേക്ക് അവിടുത്തെ കാലാവസ്ഥയോ ഭക്ഷണ രീതിയോ അല്ല, പെട്ടെന്ന് വലിയൊരു റെസ്റ്റോറൻറ്റ് ചെറിയ റെസ്റ്റോറൻറ്റിലോട്ട് ജോലി ചെയ്തപ്പം നമുക്കൊരു രസമായിട്ട് തോന്നിയില്ല. അങ്ങനെ ബാംഗ്ലൂർ പോകണം എന്ന് ബാംഗ്ലൂർ പോകണം. അപ്പോൾ ബാംഗ്ലൂർ പോകാൻ ഭാഷ അറിയത്തില്ല, മലയാളം മാത്രം അറിയാവുന്ന ഒരു പരിചയമില്ല. അപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ അവിടെ വേറെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തു എന്നൊക്കെ അറിയാം. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്ത് ആൻഡ്രോയും കൂടെ ആദ്യം പോകാം, അത് കഴിഞ്ഞിട്ട് വരാമെന്ന്. ഞങ്ങൾ ഒരു ഭാഗ്യപരീക്ഷണം പോലെ കോയമ്പത്തൂർ ബസ് കയറി മജസ്റ്റിക്കിൽ എത്തുന്നു. മജസ്റ്റിക്കിൽ എത്തി 1-2 ജോലി വെച്ചിട്ട് ഒരിടത്തും ജോലി കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ പഴയ സുഹൃത്തിൻ്റെ ഏത് ഹോട്ടലാണെന്ന് തേടി പിടിച്ച് അവിടെ ചെന്നപ്പോൾ അവിടെയും വേക്കൻസി ഇല്ല. അവർ പറഞ്ഞ് ഇങ്ങനെ കോക്കൻ ഗ്രൂ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയാൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാവും,
അതുപോലെ ജോലി കിട്ടും. അങ്ങനെ രാവിലെ ഞാൻ ഞങ്ങൾ ഞാനും ആൻ്റോയും കൂടെ ഇങ്ങനെ കുളിച്ചൊക്കെ ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെയും വേക്കൻസി ഇല്ല. അപ്പോൾ പിന്നെ അവിടെ നമ്മുടെ നേരത്തെ എൻ്റെ പഴയൊരു കഥയിലൊരു രൂപേഷിനെ നമ്മൾ പരിചയപ്പെടുത്തി. അപ്പോൾ രൂപേഷ് പറഞ്ഞ് ഇവിടെ വേക്കൻസി ഇല്ല, പക്ഷേ ഇവിടുത്തെ മുതലാളിയെ നീ വൈകിട്ട് വരുമ്പോൾ കണ്ടു നോക്കി, ചിലപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഭക്ഷണമൊന്നും കഴിക്കാൻ വലിയ പൈസ ഒന്നുമില്ല, വെളിയിൽ പോയി ഒരു ബിസി ബല ഭാത്തൊക്കെ കഴിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കേരള റെസ്റ്റോറൻ്റ് ആണെങ്കിലും ബിസി ബല ഭാത്തൊക്കെ തൊട്ടടുത്ത് പോയി കഴിച്ച് ഒരു ഇഷ്ടമില്ലാത്ത സാധനമാണ്. ആദ്യം അത് കഴിക്കുമ്പോൾ നമുക്ക് സാമ്പാറും ചോറെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൂ. ആദ്യം ഒരു മലയാളിക്ക് അത് കഴിക്കാൻ പറ്റില്ല, പിന്നീട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ്. അങ്ങനെ അവിടെ പോയി അത് കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ഈ സാറ് വന്നു, സാറിനെ കണ്ടു. രണ്ട് പയ്യന്മാരിങ്ങനെ നാട്ടിൽ നിന്ന് ജോലി അന്വേഷിക്കുന്നുണ്ട്, അവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ട് നമ്മൾ എടുത്തു. അത് ഞങ്ങളവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പിന്നീടാണ് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവിടെയും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എത്തിയത്. കാര്യം വെച്ചാൽ എനിക്കന്ന് കുറച്ച് റെസ്റ്റിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ എത്തുമ്പോൾ ഇവരൊക്കെ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ആയി, റൂമൊക്കെ സെറ്റായി. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നത്. എനിക്കും ഇത് ഇതേപോലെ ജോലി റെഡിയാക്കി തന്നു. ഞങ്ങൾ അഞ്ചു വർഷം ഭയങ്കര കുറേ കൂട്ടുകാരുണ്ട്, ഷൈബു, ബിജു, സുനൂഷ്, ഈ രൂപേഷ് ഏട്ടൻ, അരവിന്ദ് ഏട്ടൻ, ദിനേശ് ഏട്ടൻ, രമേശ് ഏട്ടൻ, എല്ലാം മലയാളികളാണ്. അപ്പോൾ സർവീസ് ടീം എല്ലാം കൂടെ അങ്ങനെ നിന്ന് ഞങ്ങൾ ജോലിയൊക്കെ ചെയ്ത് രാജ് സാർ എന്ന് പറഞ്ഞ ആണ് അദ്ദേഹത്തിൻ്റെയാണ് ആ സ്ഥാപനം. അപ്പോൾ അവിടെ നമ്മൾ കുറേ അഞ്ച് വർഷക്കാലം ജോലി ചെയ്തു. അത് ജോലി ചെയ്തതിൻ്റെ ഇടയിൽ നിൻ്റെ കല്യാണമായി. കല്യാണത്തിന് എല്ലാവരും കൂടി നാട്ടിൽ വരും. നാട്ടിൽ വന്ന് കൊടുങ്ങല്ലൂർ കല്യാണത്തിന് വന്ന് രാത്രിയിലൊക്കെ, അത് രാത്രിയിൽ നമ്മൾ മീനൊക്കെ അന്ന് കുറേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇവരുടെ വീടെന്ന് വെച്ചാൽ കടലിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ വന്ന് കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് കുറേ കള്ളൊക്കെ വെച്ച്, കണവ, അതുപോലെ ചെമ്പല്ലി, കുറേ മീൻ. രാത്രിയിലാണ് ഞാൻ ചെല്ലുന്നത്, ഏകദേശം 11 മണി 12 മണി. വീടോ സ്ഥലമോ ഒന്നും അറിയില്ല. ഓട്ടോ ഒക്കെ പിടിച്ച് ഇങ്ങനെ കാര എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്, കൊടുങ്ങല്ലൂർ കാര. ഞാൻ ആദ്യമായിട്ട് പോയത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ രാത്രിയിൽ ബസ്സൊക്കെ എൻ്റെ നാട്ടിൽ വന്നതിന് ശേഷം രാത്രിയിൽ കൊല്ലത്തുനിന്ന് ബസ് കയറി 11-12 മണിയായി. അവിടെ ചെന്നപ്പോൾ ഇവരുടെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും നിങ്ങളെ അന്നത്തെ കാലത്തെ കല്യാണ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ നമുക്ക് ഒത്തിരി സീ ഫുഡ് ഇവരുടെ വീട്ടിലുണ്ടാക്കി ഇങ്ങനെ വെച്ചു. അത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു, കല്യാണമൊക്കെ കഴിച്ചു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ കോക്കനട്ട് ഗ്രൂവിൽ വീണ്ടും വർക്ക് ചെയ്യുന്നു. എനിക്കങ്ങനെ ലീല പാലസിലേക്ക് ജോലി കിട്ടുന്നു. അങ്ങനെ ഞാൻ ലീലയിൽ പോയി, പെട്ടെന്ന് എനിക്ക് കുമരകത്ത് വന്നു. എന്നിട്ട് ഞാൻ ലണ്ടനിലേക്ക് പോവാണ്. ആ സമയത്ത് നീ ലണ്ടനിൽ പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷെ അതിലേക്ക് പിന്നീടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് അറിയാനായിട്ട് അന്ന് കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അന്നത്തെ ഫോണുമില്ല, മൊബൈലുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ലാത്ത ഒരു സമയം. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ഈ പിരിയേണ്ടി വന്നത് എന്ന് പറയാം. പിരിയേണ്ടി വന്നപ്പോൾ എനിക്കിങ്ങനെ അറിയാം, കേക്കെ ഞങ്ങളൊരുമിച്ച് കോഴിക്കോട്, കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഒരുമിച്ച് ഒരേ റൂമിൽ ഞങ്ങളിങ്ങനെ എത്രയോ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ. ആ കാലഘട്ടത്തിൽ പിന്നീട് ഒരു ബന്ധമില്ലാതെ പോയി. വീടറിയാം എനിക്ക്, എൻ്റെ വീട് ഇവർക്കറിയാം, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് നടന്നില്ല. അങ്ങനെ ആയി ഞങ്ങൾ, ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തരയും. ഫേസ്ബുക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പേരൊക്കെ വരും തരുമ്പോൾ ആ ഒരു കറക്റ്റ് റൈറ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ എടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും ഞാനും തിരയുന്നുണ്ടായിരുന്നു. ഞാൻ ഫേസ്ബുക്കിലാണെങ്കിലും മറ്റുള്ള ഈ പിള്ളേനെ മാത്രമല്ല, ഷെഫിനെ മാത്രമല്ല, എല്ലാവരെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം അവരെയും ഞാൻ അന്ന് തിരഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് സുരേഷ് എസ് എന്ന് മാത്രമുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ഇതേപോലെ തന്നെ തെക്കുംഭാഗം എന്ന് ഞാൻ അടിച്ചു നോക്കി, ഒന്നും ഒരു രക്ഷയില്ല. എവിടെയും കാണാണ്ടായപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ അവരെയും തിരഞ്ഞു. അവരും അവരുടെ ഫുൾ നെയിം മറ്റുള്ള നെയിമുകളിലാണ്, അന്നത്തെ പേരും അതെ വേറൊരു പേരൊക്കെ ആയിട്ട് മാറിയപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായി. അല്ല, ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ, നീ അപ്പൊ എന്റെ വീഡിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടോ? ഇല്ല, ഒന്നും കണ്ട് കാണാനുള്ള സമയം നമുക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ചു നേരം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് തന്നെ അത്യാവശ്യപ്പെട്ടത് എന്തെങ്കിലും നോക്കുക, അത് വിടുക. ഞാനപ്പോൾ സുരേഷ് എസ്, സുരേഷ് എസ് എന്ന് നമ്മൾ തിരയുമ്പോൾ സുരേഷ് പിള്ള എന്ന് വരുന്നുണ്ട്. പക്ഷെ സുരേഷ് പിള്ളനെ നമ്മൾ അവിടെ നിന്ന് തട്ടി മായ്ക്കാണ്. കാര്യം എനിക്ക് സുരേഷ് പിള്ളനല്ല വേണ്ടത്, എനിക്ക് സുരേഷ് എസ്തിനെയാണ് വേണ്ടത്. കുറേ നാൾ ആയ ഒരു പേരോടുകൂടി നമ്മിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന് കാണാൻ പറ്റില്ല. സുരേഷ് എസ് എന്ന് പറഞ്ഞ് ഞാനൊരു ഒരാളെ ഇതേപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്ത് നോക്കുമ്പോൾ ആള് എന്തോ ഹൈദരാബാദ് എവിടെയും കൊണ്ടുള്ള ആളാണ്, വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. കാര്യം അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ രസം, ഞാനിത് എനിക്കറിയാം എന്തെങ്കിലും ഇത് വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എൻ്റെ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാക്കി കുറേ ആൾക്കാരെ റീയൂണിയനൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് മൊബൈലിലായി ആളുകളെല്ലാം അന്ന് ഉള്ള, പക്ഷേ ഇവനെ മാത്രം കിട്ടാതിരിക്കുകയും. കാരണം ഇവരുടെ വൈഫിനെ ഉൾപ്പെടെ എനിക്കറിയാം, കല്യാണം കഴിച്ച് വരുന്ന സമയത്തൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ, പിന്നീട് ഞാൻ എൻ്റെ വിചാരം ഇദ്ദേഹം ഏതോ റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ ഗൾഫിലുണ്ട്, നന്നായിട്ടിരിക്കുകയാണ്, കാരണം അത്രയും നന്നായിട്ടൊക്കെ സെർവ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇത് ഏറ്റവും വലിയ സർപ്രൈസ്, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരു 2 മാസം മുമ്പ് എൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ട് ലണ്ടനിൽ പോകണം.
അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് ഞാൻ എന്തൊക്കെയോ വീഡിയോ ഒക്കെ ഇങ്ങനെ സാധാരണ ചെയ്യുന്ന പോലെ ഫേസ്ബുക്കിലിട്ടപ്പോൾ എൻ്റെ ഒരു പഴയ ഫോട്ടോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു പഴയ ചിത്രം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. എനിക്കറിയാം, കാരണം ഞാൻ ഈ കോഴിക്കോട് കാലത്തിലുള്ള എൻ്റെ ആ കൗമാരക്കാലത്തെ പിക്ചർ നമുക്ക് ഭയങ്കര സന്തോഷം വരുമല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു സത്താർ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ കിട്ടി ഫോട്ടോ എന്ന് കമൻറ്റിനകത്ത് തന്നെ ചോദിച്ചു. അപ്പം പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു സുരേഷ് ഉണ്ട്, അത് നിങ്ങൾ അദ്ദേഹം അത് പറഞ്ഞ സത്യമാണോ, നിങ്ങളുടെ ഫ്രണ്ടായിട്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഞാനും സുരേഷും കൂടെ നിൽക്കുന്ന ഞാൻ ആ പോസ്റ്റ് ചെയ്ത ചിത്രം പുള്ളി പോസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ സുഹൃത്താണ്, പുള്ളിയുടെ നമ്പർ തരൂ. ഞാൻ ആ നമ്പർ അന്നേരം കിട്ടി. നമ്പർ കിട്ടുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്പർ കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ലണ്ടനിൽ നിന്ന് വിളിച്ചു. വിളിച്ചപ്പം ഹലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ എനിക്കിവൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി, അല്ല ഞാൻ സുരേഷാണെന്നോ നീ സുരേഷാണോ എന്ന് ചോദിച്ചില്ല. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഇവനാണെന്ന് ആ ഫസ്റ്റിൽ നമ്മൾക്ക് മനസ്സിലാവും. ഇത്രയോ വർഷം കഴിഞ്ഞാലും നമ്മളുമായിട്ട് ആത്മാർത്ഥമായിട്ട് ബന്ധമായിട്ട് ഒരുപാട് ഇതൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ തന്നെ ഞാൻ കുറേ തെറിയെന്ന് പറഞ്ഞു. കുറേ തെറി പറഞ്ഞിട്ട് ഇയാൾ മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അപ്പം തെറി കേട്ടടാ, അപ്പം ഞാൻ സുരേഷാണെന്നും പറഞ്ഞുമല്ല തെറി പറയുന്നത്, അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്താണെന്നും പറഞ്ഞുമല്ല തെറി. കുറേ പെട്ടെന്ന് ഒരാളൊരു ഫോൺ വിളിച്ച് ഒരാളെ തെറി പറയുമ്പം അയാൾക്കൊരു അന്തരാപ്പ്. അത് കഴിഞ്ഞിട്ട് പുള്ളി മിണ്ടുന്നില്ല. പുള്ളി ഇതാരാന്നുള്ള ചോദ്യത്തിൽ പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അന്നേരം ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. ഞാനിങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഞാൻ പറയടാ ഇങ്ങനെയാണ്, ഞാനിവിടെ ലണ്ടനിലാണ്, ഇപ്പം റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പം നിൻ്റെ കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, കടലിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇത്, അതങ്ങനെയൊക്കെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി അങ്ങനെയൊക്കെ ആയി, മക്കളായി, കുട്ടികൾ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂറോളം അന്നേരം ആ ഒരു കോള് ചെയ്തു. കോള് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് ചെയ്ത് വരണം. അപ്പോൾ അവൻ പറഞ്ഞില്ല, ഞാനത് ഒക്കെ മൊത്തം ടച്ച് വിട്ടുപോയി, ടച്ച് വിട്ടുപോയി, എനിക്ക് ഇനി ഈ ഇൻഡസ്ട്രിയിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ 10-20 വർഷമായി അതില്ലാതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ കൊച്ചിയിൽ വന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റ് വന്ന് കാണും, നീ ഫാമിലിയായിട്ട് വന്ന് ഭക്ഷണം കഴിക്കും ഒരു ദിവസം, ഞാൻ ടേബിളൊക്കെ ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ അപ്പോൾ അത് ഓക്കെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ ഒരു ദിവസം പണിയൊക്കെ മോള് പഠിക്കുകയാണ്, ഇവരെല്ലാവരും ഇവിടെ വരുന്ന ദിവസം പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ സാധാരണ ഒരു ഗസ്റ്റിൻ്റെ കണക്ക് ഒരു ടേബിള് റിസർവേഷൻ സുരേഷ് ഫാമിലി 5 പേരുണ്ടെന്ന് പറഞ്ഞു ടേബിൾ ബുക്ക് ചെയ്തു. അവരിവിടെ വന്നു കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് തന്നെ വീണ്ടും വിളിച്ചു. ഭയങ്കര പുള്ളിക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത്രയും വർഷം കഴിഞ്ഞിട്ട് അപ്പം നീ പറഞ്ഞു നീ ഭക്ഷണം കഴിക്കാനല്ല, ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം അവിടെ എന്താണ് നടക്കുന്ന നോക്ക്, നിനക്ക് കോൺഫിഡൻ്റ് ആവുമോ എന്നൊക്കെ നോക്കി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടടാ, എനിക്ക് ചെയ്യാൻ പറ്റിയാണെന്ന് ട്രൈ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മാസം ഇവിടെ വന്ന് ട്രെയിനിങ് ചെയ്യും, അങ്ങനെ സർവീസൊക്കെ ആ ഒരു ടച്ച് വരുവാണെങ്കിൽ നിനക്ക് നമ്മുടെ തൃശ്ശൂർ പുതിയ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് അവിടെ നിനക്ക്, കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നറിയാം, നല്ലതായിട്ട് ഗസ്റ്റിനെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുമെന്നറിയാം, ഒരു മാനേജറുടെ പൊസിഷൻ നിനക്ക് ചിലപ്പം നീ നിനക്ക് പെർഫോം ചെയ്യാൻ നിനക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചാൻസ് പുള്ളി പറഞ്ഞു ഞാനും നോക്കാം. അങ്ങനെ വന്നു ഇവിടുത്തെ ജി എമ്മിനെ കണ്ടു, ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെ പുള്ളി വന്നു ഇവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു ഒരാഴ്ച കിച്ചണിൽ നിന്ന് ഭക്ഷണമൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. അത് കഴിഞ്ഞ് സർവീസിൽ വന്നു. പെട്ടെന്ന് തന്നെ എല്ലാം വളരെ, കാരണം അത് നമ്മൾ ഈ അണ്ണാൻ മുത്താൻ മൂലം മരം കയറ്റം മറക്കില്ല എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ രക്തത്തിലുള്ളതാണ് ഈ കസ്റ്റമർ സർവീസും ഗസ്റ്റ് സർവീസും ഒക്കെ. ചെറിയ പ്രായത്തിലേ ചെയ്യുന്നവർക്കത് അറിയാം. അപ്പോൾ അന്ന് നല്ല ട്രെയിനിങ് ഒക്കെ നമുക്കവിടെ കാസിനോയിൽ നേരത്തെ പറഞ്ഞ പോലെ, അത് അന്നത്തെ കാലത്ത് ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആയതും ബെസ്റ്റ് മാനേജേഴ്സായിരുന്നു നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്ത്. ഗ്ലാസ്സൊക്കെ വൈപ്പ് ചെയ്തിട്ട് ഓരോ ഗ്ലാസ്സും വന്ന് അവിടുത്തെ മാനേജർ ലൂയിസ് എന്ന് അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ലൂയിസ് ഗ്ലാസ് എടുത്ത് മണത്ത് നോക്കും, എന്തെങ്കിലും വൈപ്പ് ചെയ്ത ക്ലോത്തിനകത്ത് ഓരോ ടേബിളിൽ എൻ്റെ 160 സീറ്റുള്ള റെസ്റ്റോറൻറ്റിലെ ഓരോ ഗ്ലാസ്സും അദ്ദേഹം വന്ന് സ്മെല് ചെയ്ത് നോക്കും. സ്മെല് ചെയ്തിട്ട് വൈപ്പിനകത്ത് എന്തെങ്കിലും ആ തുണിക്കകത്ത് അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് തെറി എല്ലാവരും ബ്രീഫിംഗിൽ കംപ്ലീറ്റ് ഇങ്ങനെ നിൽക്കണം. കയ്യിൽ നഖമുണ്ടാവാൻ പാടില്ല, കറക്റ്റ് ഷേവ് ചെയ്തിട്ട് ഒരു സട്ടിൽ പോലും ഉണ്ടാവാൻ പാടില്ല. സോക്സ് മണത്ത് നോക്കും, അതായത് ഗസ്റ്റിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്ര അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് ആ കാലം നോക്കും. പോളിഷ് ചെയ്തിട്ട് പുള്ളി കുനിഞ്ഞു നിൽക്കും നിങ്ങളുടെ, കാരണം ഒത്തിരി നേരം മണിക്കൂറുകളൊക്കെ വർക്ക് ചെയ്ത് ഓടി വരുമ്പോൾ കാലൊക്കെ വീർക്കുമ്പോൾ അതൊന്നും ഗസ്റ്റിന്, കാരണം ആ പുള്ളി പറയും നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ അവർക്കിത് മനസ്സിലാവും, നിങ്ങളുടെ കാലിൽ നിങ്ങൾ വിയർക്കുമ്പോൾ സ്മെല്ലുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് ഇത്ര അവേഴ്സ് കഴിയുമ്പോൾ മാറ്റണം. അതൊക്കെ നമുക്കത് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാതെ വരും, നമുക്ക് ഇതൊക്കെ ഭയങ്കര ട്രെയിനിങ് കിട്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പാഠം വരുന്നത്, നല്ല പാഠമാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ പല സൗഹൃദങ്ങളുണ്ടാവും, അത് ചില കാരണങ്ങളാൽ ഇപ്പം ചിലപ്പോൾ അങ്ങനെ ഒരു ബന്ധങ്ങൾ വിട്ടുപോകേണ്ട അവസ്ഥയിൽ, അത്രമാത്രം നമ്മൾ കണക്റ്റഡാണ് ഈ ഒരു പുതിയ യുഗത്തിൽ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ പണ്ട് ഒരു 90s 80s നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ ചിലപ്പോൾ 1st class പഠിച്ച ഒരു നല്ല സുഹൃത്തുണ്ടാവും, പക്ഷേ അയാളെ എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മളൊന്നുമില്ലായിരുന്ന സമയത്ത് നമ്മളോടുള്ള സൗഹൃദങ്ങളുണ്ട്.
പിന്നീട് നമ്മൾ വളരുമ്പോൾ നമ്മുടെ സൗകര്യങ്ങളൊക്കെ നോക്കി വരുന്ന സൗഹൃദങ്ങളുണ്ട്. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ പ്രയോറിറ്റി ആയിട്ട് മാറുമ്പോഴും, പണ്ട് നമ്മുടെ അവിടെ ആ ഒരു സമയത്ത് ഒന്നും ഇല്ല. അപ്പം നമുക്ക് ഞങ്ങൾ പോയ സിനിമകളുണ്ട്, ഞങ്ങൾ കണ്ട് കൈരളി ന്യൂവിലൊക്കെ ബ്രേക്ക് സമയത്ത് ശ്രീയിലും കൈരളിലൊക്കെ കാരണം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഇപ്പുറത്താണ്. അപ്പോൾ അവിടെ ഒരു റിലീസ് പടം വന്നു കഴിഞ്ഞാൽ എല്ലാ സിനിമയും പോയി കാണും. അത് കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ എന്നെ വിളിക്കാത്ത പല ആൾക്കാർ, അല്ലെങ്കിൽ കാണാത്ത കുറേ ആൾക്കാർ, ഒരിക്കൽ പോലും നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരിക്കൽ പോലും അവർ ഇങ്ങനെ വായിച്ചു പോകുന്നതല്ലാതെ അതിനകത്ത് അങ്ങനെ ചിലരൊന്നും ഇൻട്രാക്ട് ചെയ്യത്തില്ല. എല്ലാവർക്കും നമ്മുടെ പോസ്റ്റ് കാണും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ എനിക്ക് പേഴ്സണൽ മെസ്സേജ്, ഞാൻ ഇതുവരെ നിങ്ങളുടെ എല്ലാ പോസ്റ്റുകളും കാണും, പക്ഷേ ഒരിക്കലും ഒരു മെസ്സേജ് അയക്കണമെന്ന് തോന്നിയില്ല, പക്ഷേ ഇത് കണ്ടിട്ട് നമ്മളെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ, അത് നിങ്ങൾക്ക് ഇതുപോലൊക്കെ ആരെങ്കിലുമൊക്കെ കാണും. എല്ലാ മനുഷ്യർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട അത് ചില സാഹചര്യങ്ങൾ നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയതില്ല. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഒരു ഇതിൽ നിങ്ങളെ ഓർത്ത് നോക്കൂ. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ മിസ് ചെയ്യുന്ന ആരെങ്കിലും, അത് ആൺസുഹൃത്താവാം പെൺസുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്ത സമയത്താവാം. അപ്പോൾ ഇപ്പം അതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അവരൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു സൗഹൃദം, ആ പങ്കുവെക്കലുകളൊക്കെ ഉണ്ടെങ്കിൽ ജീവിതം കുറച്ചുകൂടെ ഒക്കെ സുന്ദരമാവും. കാരണം നമ്മളൊക്കെ ഒന്ന്, എൻ്റെ ഒരു പേഴ്സണലി ഇപ്പം എനിക്ക് ആ ഒരു സമയത്ത് നമ്മൾ വെറും സാധാരണ ഒരാളാണ്, അല്ലെങ്കിൽ അന്ന് ഞങ്ങളുടെ സൗഹൃദത്തിൽ ഇത് ഇദ്ദേഹത്തിന് അറിയത്തില്ല ഞാൻ ചിലപ്പോൾ ഒരു വലിയ ഷെഫായെന്നോ, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലണ്ടിൽ പോയെന്നോ, അല്ലെങ്കിൽ ഞാൻ ഒരു റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമെന്നോ, അല്ല അങ്ങനൊന്നും പ്രതീക്ഷിച്ചോ. അല്ലെങ്കിൽ ഞാൻ തിരിച്ചും ഞാനും ഓർക്കുന്നില്ല ഇത് ഉള്ളി കുറേ നാൾ കഴിഞ്ഞിട്ട് പണിയൊക്കെ നിർത്തി കടലിൽ പോയി മീൻ പിടിച്ച് ഡെയിലി ഉള്ള ജീവിതം. അത് നമ്മളൊന്നും അറിയുന്നില്ല എന്തൊക്കെ സംഭവിക്കും, നമ്മുടെ ഭാവി എന്താണെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് സൺഡേ ആണ്, ഇവിടെ നമ്മുടെ റെസ്റ്റോറൻ്റ് ഓൾമോസ്റ്റ് ഫുള്ളി ബുക്ക്, ഇപ്പം ഗസ്റ്റ് എല്ലാം വരും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യം കൂടെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വെളിയിലോട്ട് പോയി എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് നിന്നെ ചോദിക്കാനുള്ളൊരു കാര്യം, ഞാൻ എപ്പോഴും ഇത് ആദ്യമായിട്ട് ചോദിക്കണമെന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ശരിക്കും ഈ ഒരു സർവീസ് മേഖലയിലൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ നമ്മുടെ ഈ ഗസ്റ്റിനെ സെർവ് ചെയ്യുന്നതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? പല ആൾക്കാരെ കാണാൻ പറ്റും, നമ്മൾ സെർവ് ചെയ്യും പല നല്ല സെലിബ്രിറ്റി മുതൽ എല്ലാത്തരം ആൾക്കാരെയും കാണാൻ പറ്റുന്ന ഒരു ജോലി കഴിഞ്ഞിട്ട് അത് വേണ്ട ഈ ഒരു മത്സ്യബന്ധനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം, അത് സ്ഥിരമായിട്ട് ജോലി ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടൊന്നല്ല, ഇത് ഒരു ഷെഫ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ അതിലോട്ട് പോകാനും പിന്നെ ഇത് കംപ്ലീറ്റ്ലി പാടെ ഇല്ലേ? ഞാൻ നിൻ്റെ ആ ഒരു ചിത്രം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടം വന്നു. ഇങ്ങനെ മീൻ പിടിക്കുന്നതിൻ്റെ അല്ല, വേറൊരു തൊഴിലറിയാവുന്ന ഒരാൾ പിന്നീട് അതിൽ മാറിപ്പോയി, അതെന്തുകൊണ്ടായിരുന്നു സംഭവം? എനിക്കന്ന് വീട്ടിലേക്ക് നമ്മളില്ലാതെ ഒരു നടക്കൂല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു. കാര്യം വെച്ചാൽ വീട്ടിൽ അച്ഛനായിരുന്നുണ്ടായിരുന്നത്, അച്ഛനാണ് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. ഞാനില്ലെങ്കിലും അവിടുത്തെ ഒരു കുറവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അച്ഛൻ എല്ലാ കാര്യങ്ങളും പക്ക ഡീസൻ്റായിട്ട് എല്ലാം നോക്കി നടത്തുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സാമ്പത്തികം മാത്രം അങ്ങോട്ട് എത്തിച്ചാൽ മതിയായിരുന്നു, ആൾ വേണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അച്ഛൻ മരിച്ചോടുകൂടി പിന്നെ നമ്മൾ അവിടെ വേണ്ടുന്നൊരു കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ തന്നെ വേണം എന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ അത് പതുക്കെ അങ്ങനെ നാട്ടിൽ തന്നെ ഒത്തുകൂടി. അപ്പോൾ ഇത് എന്തെങ്കിലും ജോലി എടുക്കാണ്ടത് നാട്ടിൽ നിൽക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ കണ്ടെത്തിയ ഒരു മാർഗമാണ് നമ്മുടെ മത്സ്യബന്ധനം. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തൃശ്ശൂർ എനിക്ക് പറ്റുന്നൊരു റെസ്റ്റോറൻറ്റ് പോയി ജോലി എടുക്കാനായിട്ട് നടന്നില്ല. കാര്യം വെച്ചാൽ നമുക്ക് പുതിയൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് അവിടെ തന്നെ രണ്ടാമത് നമ്മളെല്ലാം നമ്മളുടെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും എവിടെ പോയാലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും ഈ ഫീൽഡിലേക്ക് ഇല്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ ഷെഫിൻ്റെ ഒരു നിർബന്ധ പ്രകാരം ഞാനിവിടെ വന്നു. അതെനിക്ക് നല്ലൊരു എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ടൊരു മാറ്റം ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ടുള്ള നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഷെഫുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരും നല്ലൊരു സപ്പോർട്ടിങ്ങോടുകൂടി എന്ന് പറഞ്ഞാൽ സ്റ്റാഫിൻ്റെ നിന്നാണെങ്കിലും ഷെഫിൻ്റെ നിന്നാണെങ്കിലും, ഇപ്പോൾ ആ 20 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് അവർക്കും അറിയാം. അതിനനുസരിച്ച് തന്നെ നമ്മളോട് ഒരു കാര്യങ്ങൾ പറഞ്ഞ് തന്നതും അത് എനിക്ക് കൂടുതൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയതും പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും എത്തി എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും എനിക്ക് ആ പഴയ ലെവലിലേക്ക് വന്നു എന്ന് എനിക്കൊരു അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെ ഞെട്ടിയത് ഈ ഗൂഗിൾ പേജിനകത്ത് വന്ന് ഗസ്റ്റുകൾ കമൻ്റ് എഴുതാറുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, സാധാരണ ഒരു ആളുകൾ കമൻ്റ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട അവർ ഒന്നും എഴുതില്ല, മോശമാണെങ്കിലാണ് ഒരാളൊരു കൂടുതലായിട്ട് റിവ്യൂ ഒക്കെ എഴുതുന്നത്. നമുക്ക് അറിയാം അതിൻ്റെ ഒരു റേഷ്യോ എങ്ങനെയാണ്.
അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ ആ സുരേഷിൻ്റെ, ഞാനിപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ റിവ്യൂസൊക്കെ വരുമ്പോൾ സ്റ്റാഫ് അത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടും, നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസൊക്കെ വരും. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ സുരേഷിൻ്റെ പേരിങ്ങനെ വരുന്നു, അപ്പോൾ മറ്റുള്ള സ്റ്റാഫിൻ്റെയും വരുന്നുണ്ട്. അപ്പം അത് ആ സർവീസ് ബാക്ക് ടു നോർമലായി. അപ്പോൾ അതനുസരിച്ച് ആളുകളെ എങ്ങനെ, പ്രത്യേകിച്ച് ഒരു റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് ഓർഡർ എടുക്കുക, അത് കറക്റ്റ് പ്രോപ്പറായിട്ട് സെർവ് ചെയ്യുക, അതാകുമ്പോഴാണ് ഒരാൾക്ക് ഇഷ്ടപ്പെടുക. അത് ഇഷ്ടപ്പെടുന്ന അതൊരു നോർമൽ, അത് അത് അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവർ പോയി സമയം മെനക്കെട്ട് ഇത് നന്നായിരുന്നു അല്ലെങ്കിൽ അയാളുടെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് റിവ്യൂസ് ഇത്തവണ വന്നു. അപ്പോൾ അത് തന്നെ എനിക്കൊരു പേഴ്സണലി ഭയങ്കര ഹാപ്പിയായി, കാരണം ഇത്രയും ഗ്യാപ്പുള്ള ഒരാൾ, ഒരു ഒരു ഇൻഡസ്ട്രി ഒരു ടച്ച് വിട്ടിട്ട് ഒരു 20 വർഷത്തോളം വേറൊരു മേഖലയിലൊക്കെ തൊഴിലെടുത്തിട്ട് വന്നിട്ട് വരും. അപ്പോൾ അത് ഞാനൊരു അത് പറഞ്ഞ പോലെ കുറേ സമയത്ത് ഫോൺ വിളിച്ചപ്പോഴും പുള്ളിക്ക് ഇത് ചെയ്യണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും വേണ്ട, മറ്റുള്ളവരെന്ത് വിചാരിക്കും, എനിക്കത് അറിയില്ല, ഇൻഡസ്ട്രി മാറി, ടെക്നോളജി മാറി, നമ്മളങ്ങനെയുള്ള സമയത്ത് ഈ ടെക്നോളജി ഒന്നുമില്ലാതെ മാനുവലായിട്ട് പഠിച്ചെടുത്ത സംഭവങ്ങളാണ്. അപ്പം എല്ലാം സിസ്റ്റത്തിലാണ് ഓർഡർ എടുക്കുന്നത്, ഐപാഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ട് പുള്ളി കണ്ടപ്പോൾ പുള്ളിക്ക് ഒട്ടും കംഫർട്ടല്ല. അപ്പോൾ ഇതൊന്നും ശരിയാവില്ല എന്നുള്ള ഉള്ളിലൊരു പേടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പോയി നോക്ക്, നിനക്ക് പറ്റും. ഒരു മാസം ആ ഒരു കോൺഫിഡൻസ് കൊടുത്തതും പുള്ളി ഞാൻ പ്രതീക്ഷേൻ്റെ അപ്പുറം. ഞാൻ കരുതി ഒരു 6-7 മാസമൊക്കെ എടുക്കും സിസ്റ്റമൊക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ അപ്പോൾ ലാംഗ്വേജിൻ്റെ പ്രശ്നം വരും. ഞാൻ പറഞ്ഞ ലാംഗ്വേജ് ഇത് കേരളമല്ലേ, നമ്മൾ ഏത് ഗസ്റ്റ് വന്നാലും മലയാളത്തിൽ സംസാരിച്ചാൽ തന്നെ അവർക്ക് സന്തോഷമാണ്. മലയാളികൾ ഇപ്പോൾ നമുക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് പലയിടത്തും ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മലയാളികൾക്ക് മലയാളികൾ സെർവ് ചെയ്യുമ്പോൾ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞാൽ മലയാളം മതി. അപ്പം ഇത് കേരളത്തിൽ ഇപ്പം ലണ്ടനിലോ അമേരിക്കയിലോ അല്ലല്ലോ പോകേണ്ടത്, ഇവിടെ നിന്ന് ചെയ്യുക എന്നുള്ള. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റായി കൊടുത്ത് ഞാൻ കരുതി ഒരു 3-4 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ടാവും എന്നൊരു. പക്ഷേ അത് എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ പുള്ളിയുടെ റിസൾട്ട് വന്നു, അത് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം ഇങ്ങനെ ഇത്രയും നാളായിട്ട് ഈ തിരഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ എന്ന്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പം നിൻ്റെ നമ്മൾ എടാ ഓടാന്ന് വിളിച്ച് ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഷെഫായിട്ട് മാറി, അല്ലെങ്കിൽ ഇങ്ങനെ ബിസിനസ്സൊക്കെ ആയി, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പല ആൾക്കാർ വരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നീ എന്താണ്? ഞാൻ ഇവിടെ വരുന്നവരെയും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഷെഫാണ് എന്നുള്ളത് അറിയാന്നല്ലാണ്ട് ഇത്രയ്ക്കും തിരക്കുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ തോന്നി പോകും ഇദ്ദേഹം ഇങ്ങനെയോ. അപ്പോഴും ഞാൻ ചില സമയത്തൊക്കെ ഈ പഴയ കാര്യങ്ങൾ ഓർത്തു പോവും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ തിരക്കുള്ള ഒരു മനുഷ്യനാണല്ലോ ഞാൻ, ആളാണോ ആള് ശരിക്കും ആ സുരേഷസ് തന്നെയാണോ എന്നുള്ളൊരു ഇതായിപ്പോയി. ഒരു ആകെ ഒരു നമുക്ക് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് അതിൻ്റെ ഒരു. നമ്മൾ പറഞ്ഞല്ലോ ഈ സോഷ്യൽ മീഡിയ പലതും അപകടങ്ങളാണ്, അല്ലെങ്കിൽ പലരും അതിനകത്തോട് അഡിക്റ്റ് ആയിട്ട് പല കാര്യങ്ങൾ നമുക്കറിയാം നല്ലത്. ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ എന്നെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്, എന്തെല്ലാം തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണിത്. കാരണം കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട്, അതായത് എനിക്കൊന്ന് ഫേസ്ബുക്ക് തുടങ്ങിയ സമയം മുതൽ, ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങിയ മുതൽ ഉണ്ടായതും അതിൻ്റെ സാധ്യതകൾ വളരെ നന്നായിട്ട് വിനിയോഗിച്ച് അതിൻ്റെ നേട്ടങ്ങൾ കിട്ടിയ ഒരാളാണ്. ഒരു എൻ്റെ ഒരു കരിയറിനായാലും അതിൻ്റെ ഒരു ലൈഫായാലും ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് ആയാലും അല്ലെങ്കിൽ അത് ബിസിനസ്സിലായാലും ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള എത്രയോ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ പുള്ളിയെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നോ വീണ്ടും ഒരാളുടെ ലൈഫിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മളാൽ വിചാരിച്ചിട്ട്. അപ്പോൾ അത് വലിയൊരു ഈ ഒരു ജോലി കിട്ടിയത് അയാളുടെ ലൈഫിൽ ഏറ്റവും വലിയ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ആ ഒരു അവരവരുടെ ഇഷ്ടമുണ്ടല്ലോ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തിലാണ്. കുറേ പണം ഉണ്ടാക്കുന്നതിനുപരി നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്നാണ് ഞാൻ വരുന്നത്. അപ്പം അത് എനിക്ക് ഒരാളെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റി. സുരേഷ് എസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഷെഫ് പിള്ളയെന്ന് പറഞ്ഞ് നീ തിരിച്ചറിയുന്നൊരു സമയമുണ്ടല്ലോ. അപ്പം നീ പെട്ടെന്ന് ഇത്രയും നാളായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേറൊരാളാണ്. അപ്പോൾ നമ്മുടെ കൂടെ അടുത്തിടപഴകിയ ഒരാളുടെ, അപ്പം എന്നെ നീ തിരിച്ച് എപ്പോഴെങ്കിലും അറിഞ്ഞ ആ ഒരു സമയമുണ്ടല്ലോ, എങ്ങനെ ചിലപ്പോൾ ആ ഫ്രണ്ട് വഴി ആയിരിക്കും, എങ്ങനെ ആയിരിക്കും, അതെങ്ങനെയായിരുന്നു? അതെ, അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു ദിവസം സാധാരണ നമ്മൾ ജോലിക്ക് പോകുന്നത് 4 വെളുപ്പിന് 4 മണിക്ക് പോയിട്ട് തിരിച്ച് വരുന്നത് എപ്പോഴാണ് ഏത് സമയമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മീൻ നമുക്ക് മത്സ്യബന്ധനത്തിന് പോയി മീനൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ ഒരു 12 മണിക്ക് വരും, അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി 12 മണിയാവും. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ വന്നത് ഒരു 7.5 മണിയായിപ്പോയി ഞാൻ വന്നത് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ആ മുഷിഞ്ഞ വേഷം അങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിന്നപ്പോഴുണ്ട് വൈഫ് ഒരു ഫോൺ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഇയാളെ അറിയോ എന്ന് ചോദിച്ചു. ഞാൻ ആര്? അപ്പം നോക്കിയപ്പോഴുണ്ട് സുരേഷ് എസ്. അങ്ങനെ ഒരു വീഡിയോ കാണിച്ചിട്ടാണ്. അങ്ങനെയാണ് അപ്പോൾ
ഇതെവിടെ നിന്ന് കിട്ടി എനിക്ക് എന്ന് ചോദിച്ചു. വളരെ ഞാൻ ഞെട്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. കാര്യം എന്ന് വെച്ചാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ ആൾ ചെറിയ ഇതൊന്നുമില്ല, നമ്മളെ ഈ ഇവിടുത്തെ ഒരു ബെൻസ് കാറിൻ്റെ ഒരു വീഡിയോ, അതാണ് ഫസ്റ്റ് കാണുന്നത്. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ ഇതാണ്. അങ്ങനെ അവിടുന്ന് ഞാനൊരു ഏതാണ്ട് ഒരു 8 മണിക്ക് തുടങ്ങിയിട്ട് പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി വന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല, വേഗം കട്ടിലും വന്നിരുന്ന് ജസ്റ്റ് ഇത് നോക്കിക്കൊണ്ടിരുന്നു. കാര്യമെന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ആ ബെഡിൽ തന്നെ ഇരിക്കാൻ കാര്യം വെച്ചാൽ ചാർജ് കുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ കാണുന്നത്. ചാർജ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കുറേ ഒരുപാട്. അപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്നത്, അപ്പം ഞാൻ വൈഫിനോട് ചോദിച്ച് അല്ല നിനക്കിത് എവിടെ നിന്ന് കിട്ടി, ഇതെങ്ങനെ നിനക്ക് കാണാനിടയായിരുന്നു ചോദിച്ചപ്പോൾ, വൈഫ് ജോലി എടുക്കുന്നത് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ കമ്പനിയിലായിരുന്നു. അവിടുത്തെ മാനേജർ സത്താർ സിക്കന്ദർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, ആളാണ് ഈ ഇത് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഷീന പറഞ്ഞ് ഇത് സുരേഷ് അസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സത്താർ പറഞ്ഞു സുരേഷ് അസ്സാ, ഇത് ഷെഫാണ്, നിങ്ങൾ വിചാരിക്കുന്ന സുരേഷ് അസ് ഒന്നും അല്ലെന്ന് പറഞ്ഞു. ഏയ് ഇത് സുരേഷിൻ്റെ ഇത് ഇവിടുത്തെ സുരേഷിൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ആയി. അവർ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് അങ്ങനെയാണ് സത്താർ സിക്കന്ദർ ഒരു ഫോട്ടോ ഷെഫിൻ്റെ FB അയച്ചു തന്നത്, അവിടുന്ന് കണ്ടതും. അന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെന്ന് പറയാം. ഒരു 3 മണിവരെ ഞാൻ കറക്റ്റ് ഒരു 3-3.5 വരെ ഞാൻ ഒരു ഒരേ വീഡിയോസ് ഇങ്ങനെ നോക്കിയപ്പോൾ തീരുന്നില്ല. ഷെഫിൻ്റെ വീഡിയോസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കണ്ട് ഇങ്ങനെ ഇരിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ വീണ്ടും എനിക്ക് ജോലിക്ക് പോകേണ്ട സമയമായി. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, അന്ന് ഉറങ്ങിയിട്ടില്ല. 4 മണിക്ക് എനിക്ക് വീണ്ടും ജോലിക്ക് പോകേണ്ട സമയമായ കാരണം ഞാൻ ജസ്റ്റ് അവിടെ വെച്ച് നിർത്തി, സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നിരന്തരം ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2.5 മാസമായിട്ട് ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത് ഷെഫിൻ്റെ വീഡിയോസ് കാണാനും ഷെഫിനെ കുറിച്ചുള്ള അറിയാത്തത് അറിയാനും. ഈ കഴിഞ്ഞ 20 വർഷക്കാലം നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് അവിടെ നിന്ന് എന്തൊക്കെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ കുറേ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ കൂടി ഇനിയും അറിയാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ സമാധാനത്തിൽ ഷെഫും ഫ്രീ ആവുന്ന സമയങ്ങളിൽ നമുക്ക് സമയം കണ്ടെത്തി നമുക്കത് ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ട്. പിന്നെ ഇതാ കൂടുതൽ നമ്മൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ കൂടെ വന്നു, ആ ചേർത്ത് നിർത്തി. അതിന് കൂടാതെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഒരു കാര്യം പറയാൻ ഓർമ്മയുണ്ടല്ലോ, തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കാതെ. അതേപോലെ തൃശ്ശൂർ നമ്മുടെ യുണൈറ്റഡ് കോക്കനട്ട് റെസ്റ്റോറൻറ്റ് എന്നെക്കാട്ടി ഒരു ഷെഫ് എന്ന നിലയിൽ എനിക്ക് മീൻ എന്ന് വെച്ചാൽ പ്രാന്താണ്. എൻ്റെ വരുന്ന ഗസ്റ്റിന് ഞാൻ ഏറ്റവും ഫ്രഷ് മീൻ കൊടുക്കണമെന്ന് പറഞ്ഞുള്ള ബെസ്റ്റ് സപ്ലൈസിനൊക്കെ തേടി പോവാണ്. അപ്പോൾ ഇവനിത്രയും മീനിൻ്റെ നോളജ് എന്നെക്കാട്ടിലുണ്ട്. പണ്ടേ അറിയാം ഇവർക്ക്, കാരണം കൊടുങ്ങല്ലൂരാണ്, അച്ഛനൊക്കെ മത്സ്യബന്ധനൊക്കെ ഉണ്ടായിരുന്ന കാര്യമൊക്കെ അറിയാം. അപ്പം ഫ്രഷ് മീൻ എങ്ങനെ കിട്ടും, ചെകിളയൊക്കെ നോക്കിയിട്ടൊക്കെ ഞങ്ങൾ ഈ അന്നസാന്ദ്ര പാളയത്ത് ഓഫ് ഡേയിൽ മീനൊക്കെ വാങ്ങിക്കും. മീനൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇവ വന്ന് പറയുടെ ഇത് നോക്കി ഇത് ഇച്ചിരി പഴകിയതാണ്. കാരണം ഇവർക്ക് ആ ചെറുപ്പം മുതലേ കടലിലെ മത്സ്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി അറിയാം. അപ്പോൾ ഞാൻ ഏറ്റവും ഹാപ്പി ആവുന്നത് ഇപ്പോൾ തൃശ്ശൂർ എനിക്ക് വലിയ റോളൊന്നുമില്ല. മീൻ അറ്റ്ലീസ്റ്റ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നവർക്ക് നല്ല ഫിഷ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നോളജുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഡ്യൂട്ടി പറഞ്ഞേക്കുന്നത് മേക്ക് ഷുവർ ചെയ്യണം ഏറ്റവും ഫ്രഷ് സാധനങ്ങളാണ് അവിടെ വരുന്നത് നമ്മുടെ ഗസ്റ്റിന്. അപ്പോൾ ഈ തൃശ്ശൂർ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ പോലെ തൃശ്ശൂർ ഞാനിവനെ കൊടുക്കുകയാണ്. യുണൈറ്റഡ് കോക്കനട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് മാനേജറായിട്ട് പുള്ളി ഒഫീഷ്യലി ജോയിൻ ചെയ്തപ്പോൾ പുള്ളിയുടെ കൊട്ടും സ്യൂട്ടൊക്കെ റെഡിയായിട്ട് ആ ഉദ്ഘാടനത്തിൻ്റെ ദിവസം കൊടുക്കുകയാണ്. അപ്പോൾ താങ്ക് യു. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഫേസ്ബുക്കിലൂടെ നമ്മൾ ഇയാളെ വീണ്ടും കണ്ടു, നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായി. ആസ് ലോങ് ആസ് റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളയും നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും.